പൂജ കഴിഞ്ഞു. പൂജ കഴിഞ്ഞു. ഇനി ജവിച്ച ചരട് കെട്ടിയോന്റെ തറവാടിന്റെ നാല് മൂലയ്ക്കും കൊണ്ട് കുഴിച്ചിടണം. പിന്നെ ഇവിടെ വെച്ച് തന്നെ പൂജ പൂർത്തിയാക്കൂന്ന് പറഞ്ഞതോ? ആ, അങ്ങനെ പൂജ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഉൾവിളി ഉണ്ടായത്. പൂജ ചെയ്ത് ആത്മാക്കളെ ആവാഹിച്ച ചരട് ആ ആളിന്റെ വീട്ടിന്റെ മൂലയിൽ കുഴിച്ചിടണമെന്ന്. അയ്യോ, എനിക്ക് പേടിയാ കുഴിച്ചിട. നീ പേടിക്കണ്ട, ഞാനും കൂടെ വരാം. ഞാൻ തന്നെ സംഗതി കുഴിച്ചിട്ടോളാം. നിന്റെ കെട്ടിയോന്റെ ആത്മാവ് കാലേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ മോളുടെ ശരീരത്തിൽ. അത് ഈ പൂജയോടെ ഒഴിഞ്ഞുപോയി. എന്നാൽ ആ ഒഴിഞ്ഞ കാലും ബാക്കിയുള്ള മുക്കാലും മറ്റേവന്റെ ശരീരത്തിൽ നിൽക്കുക. ആ ജീവ എന്ന് പറയുന്നവന്റെ. ഇനി ഈ ചരട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വേരോടെ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോവും. അവനിപ്പൊ കെട്ടിയോളുമായിട്ട് തെറ്റിയിട്ട് വേറൊരു പെൺകുട്ടിയായിട്ട് അടുപ്പായെന്നൊക്കെ കേട്ടിരുന്നു. അവളും ഒരു ആത്മാവാ. പ്രേതം പ്രേതത്തോട് മാത്രമേ കൂട്ടുകൂടാറുള്ളൂ. ആ, അത് ശരിയായിരിക്കും. അല്ലെങ്കിൽ ഏത് സുന്ദരിയുടെ മുന്നിലും വീഴാത്തവനായിരുന്നു ഈ ജീവ. അച്ഛന്റെ ആത്മാവ് കയറിയാൽ അച്ഛന്റെ സ്വഭാവം അല്ലേ കാണിക്കൂ. ആ, അച്ഛൻ ആരായിരുന്നു പുള്ളി? ഒരു ഭാര്യ ഉള്ളപ്പോ തന്നെ നിന്നെ കെട്ടിയില്ലേ? അയ്യോ, അദ്ദേഹം പെണ്ണുപിടിയനായിരുന്നില്ല. പിന്നെ അങ്ങനെ തവളവിടുത്തുകാരനായിരുന്നോ? എടീ, കുറുക്കന്റെ കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടില്ല, അത് നീ മനസ്സിലാക്കണം. പിന്നെ നിന്നെ കണ്ടപ്പോ തന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. നിനക്ക് ഇനിയും ഒരു കല്യാണത്തിന് കൂടി യോഗമുണ്ട്. എനിക്കോ? അയ്യേ. എന്തോന്ന് അയ്യേ, നീ അത്രക്ക് വയസ്സായി പോയോ? നിനക്ക് ഇനിയും കെട്ടിക്കൂടെ? ഡേ, യോഗ്യനായ ഒരാൾ നിന്നെ കണ്ടു വച്ചിട്ടുണ്ട്. അതൊക്കെ വിട് മന്ത്രവാദി. ഇപ്പൊ തന്നെ ഒരുപാട് പൈസ പൂജയ്ക്കും മന്ത്രവാദത്തിനുമായിട്ട് പൊടിച്ചു. അതിനെന്തെങ്കിലും ഫലം ഉണ്ടാവോ? ഇന്നത്തോളം ഫലം കാണും. നീ ധൈര്യമായിട്ടിരിക്കേ. എനിക്കെന്തോ പേടി തോന്നുന്നു. ഞാനില്ലേ കൂടെ, എന്തിനാ പേടിക്കുന്നേ? ഇന്നത്തോടെ എല്ലാം ശാന്തമാവും. അത് കഴിഞ്ഞാണ് നിന്റെ ശത്രുക്കൾക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്നത്. മോളെ മരുമോനെ തമ്മിൽ തെറ്റിച്ചിട്ട് മോളെ എന്റെ ഒപ്പം കൊണ്ടുവരാൻ പറ്റൂ? അതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. ആദ്യം മരിച്ചവരെ അടക്കി നിർത്തട്ടെ, എന്നിട്ട് ജീവിച്ചിരിക്കുന്നവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. അത്തോട്ട് വാ. ഇല്ല, അവനുണ്ടോ? അച്ഛന്റെ ആത്മാവായിട്ട് നടക്കുന്ന ആ വൃത്തികെട്ടവൻ. ആരും പുറത്തില്ല, വാ. നമ്മൾ ചെല്ലുമ്പോ അവൻ പുറത്തിറങ്ങോ? ഒന്നും ഭസ്മം എറിഞ്ഞാ മുന്നിലുള്ളവർ ഭസ്മമായി പോകുന്നല്ലേ മന്ത്രവാദി പറയാറുള്ളത്. അവൻ വരുവാണെങ്കിൽ അങ്ങനെ ചെയ്താ പോരെ? എന്നാ പിന്നെ അങ്ങനെ തന്നെ വാ. എന്തെങ്കിലും കാണുന്നുണ്ടോ? ഉച്ച സമയത്ത് ചാപ്പാലടിച്ച് നിന്റെ മരിച്ചുപോയ കെട്ടിയൻ ഉറങ്ങുമായിരിക്കും. ആത്മാക്കളെ ആഹാരം കഴിക്കൂ. പിന്നെ വായു ഭക്ഷിച്ചാണ് അവർ ജീവിക്കുന്നത്. ആർത്തി മൂത്ത് മരിച്ച ആത്മാക്കളാണെങ്കിൽ ആഹാരം കഴിക്കുകയല്ല, അപ്പാളെ വിഴുങ്ങും. ഓം സ്ഥൂലഭാവേ അഗ്രഹാരി, സ്ഥൂലഭാവേ അഗ്രഹാരി. നടന്നോ? ഈ വീടിന്റെ നാലതിരിലും ചരട് കുഴിച്ചിടണം. അതിനിടയ്ക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ ആത്മാവ് ഈ ജന്മത്തിൽ ഒഴിഞ്ഞു പോകില്ല.
വന്നോളൂ. എന്താ രണ്ടാളും കൂടി എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഭാവം തോന്നല്ലോ. ഏട്ടന് ഇത് എന്ത് പറ്റി? ഞങ്ങൾ ചോദിക്കുന്നതാണോ പ്രശ്നം? ഏട്ടനെ കാണിക്കുന്നൊരു പ്രശ്നമായിട്ട് തോന്നില്ലേ? എന്നെ നീ തൽക്കാലം തെറ്റും ശരിയും പഠിപ്പിക്കണ്ട. ഞാൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ അതറിയേണ്ട സമയത്തും കാലത്തും ഞാൻ അറിയിക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തകരും എന്നതിനപ്പുറം മറ്റൊരു ഗുണം ഉണ്ടാവില്ല. ഏട്ടൻ ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ? ഈ വീട്ടിലിപ്പോ ഏട്ടന്റെ കാര്യം ഓർത്ത് എല്ലാരും ടെൻഷൻ അടിക്കുന്നേ. ഏട്ടത്തി എത്ര നാളായെന്നറിയോ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട്. അതിന് കാരണക്കാരാരാ? ഞങ്ങളാണോ? അതിന്റെ കാരണം തിരക്കി. ഇവിടെ പലരും സി ഐ ഡി പണി ചെയ്യുന്നുണ്ടല്ലോ. എന്താ ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ലേ? ഞാൻ ഏതോ പെൺകുട്ടിയുമായി കറങ്ങുന്നുവെന്ന് കാവ്യയോട് ശ്രീകുട്ടിയാണോ പറഞ്ഞു കൊടുത്തത്? നിനക്കെന്താ ശ്രീകുട്ടി ഭ്രാന്താണോ? കാവ്യയുടെ ചോദ്യങ്ങളിൽ നിന്നും ജീവേട്ടൻ ഒഴിഞ്ഞു മാറുക. എന്നാ ഞങ്ങൾക്ക് അങ്ങനെ കഴിയൂ? നിങ്ങളെല്ലാവരും ബാധിക്കാത്ത വിഷയമായതുകൊണ്ട് അനാവശ്യമാണ് ഈ ചോദ്യങ്ങളും തർക്കങ്ങളും. ഇവിടെ ഞങ്ങൾ ആരും ഒരു തർക്കത്തിനും വഴക്കിനും വരുന്നില്ല. ഏട്ടനെ ബാധിക്കുന്ന കാര്യങ്ങള് അത് എന്തു തന്നെ ആയാലും ഞങ്ങൾക്കും ബാധകമാണ്. ഏട്ടൻ എന്തിനാ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ച് സ്വയം ശിക്ഷിക്കുന്ന പോലെ പെരുമാറുന്നേ? ആരെ ബോധിപ്പിക്കാനാ? ഞങ്ങളെ ശാസിക്കാനും നിയന്ത്രിക്കാനും അധികാരമുള്ള ഏട്ടന്റെ സന്തോഷത്തിൽ മാത്രമല്ല ദുഃഖത്തിലും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. അതുകൊണ്ട് ഏട്ടൻ ഈ നിർബന്ധ ബുദ്ധി കളയണം. ശിവ നിർത്ത, നീ എന്നെ ഉപദേശിക്കണ്ട. അതിനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല. എന്താ എന്റെ യോഗ്യതയ്ക്ക് കുറവ്? എന്റെ ഏട്ടനൊരു തെറ്റ് ചെയ്താ അത് അനിയനെന്നുള്ള നിലയ്ക്ക് ഞാൻ വിലക്കും. ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? ഏട്ടൻ ഇപ്പൊ കാണിക്കുന്ന മുഴുവൻ തെറ്റാ. ആരെയൊക്കെ സഹായിക്കാനോ രക്ഷിക്കാനോ വേണ്ടി നടത്തുന്ന ഈ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയണം. അത് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ നീ എന്തേ എന്നെ ഇവിടുന്ന് പുറത്താക്കോ. കണ്ണ, എന്താടാ എന്താ നിനക്ക് പറ്റിയത്? നിന്നോടിപ്പോ ആർക്കും ഒന്നും മിണ്ടാനും പറയാനും പറ്റാതായോ? കാവ്യമോള് ചോദിക്കുന്നതിനൊന്നും ഒരു മറുപടിയും പറയാനില്ല. ബാക്കിയുള്ളവർ ചോദിച്ചാലോ ദേഷ്യപ്പെട്ട് വഴക്കിൽ വരും. നിനക്കെന്താ പറ്റിയതെന്ന് എനിക്കറിയണം. ഈ വീട്ടിലുള്ളവരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നീ മറുപടി പറഞ്ഞേ മതിയാവും. അതെന്റെ ആവശ്യമാണ്. ആരോടും പറയാതെ എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോവുക. വീട്ടിൽ വന്ന് കയറിയാലോ മുൻകോപവും. ഈ കണക്കിന് പോയാൽ നിന്നെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കേണ്ടി വരും. അത്രമാത്രം സമ്മർദ്ദമാ നീ കാരണം ഇവിടെ ഉള്ളവർ അനുഭവിക്കുന്നത്. അതെ, എനിക്ക് ഭ്രാന്ത. നിങ്ങളുടെയൊക്കെ മുള്ളും മുനയും വെച്ചുള്ള ചോദ്യങ്ങൾ കേട്ട് എനിക്കിപ്പോ തലയ്ക്ക് ചൂട് പിടിക്കുക. എന്നാ എല്ലാരും ഒരു കാര്യം ഓർത്താ നല്ലത്, ഞാനല്ല നിങ്ങൾ എല്ലാരും കൂടി മാറിയും മറിഞ്ഞും ചർച്ച ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കാവ്യ എന്നെ സംശയിക്കുന്നത്, അല്ലാതെ എന്റെ പ്രവൃത്തികൾ കൊണ്ടല്ല.
ഞാനീ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം സത്യമാണെന്ന് നിങ്ങൾ എല്ലാവരും തിരിച്ചറിയും. അന്ന് സ്വയം ദുഃഖിക്കാതിരിക്കാന് ഞാൻ ഇപ്പോഴും നിങ്ങളോടൊക്കെ വളരെ മാന്യമായി പറയുന്നത്. നീ ഈ പറയുന്ന വിശദീകരണത്തിന് പോലും ഒരു മാന്യതയില്ല കണ്ണ. നീ എന്റെ മുന്നിൽ കള്ളം പറയില്ലെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം തകർത്തൊന്നും മാത്രമല്ല പിന്നെയും പിന്നെയും കള്ളങ്ങൾ പറഞ്ഞോണ്ടിരിക്കുക. സത്യം പറഞ്ഞ നിന്നെ എനിക്കിപ്പോ കാണുന്ന പോലും ദേഷ്യമാ. അത്രമാത്രം പ്രശ്നമാ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല അച്ഛമ്മ. ഇവരിത് എന്തായി കാണിക്കുന്ന എന്റെ ഈശ്വരന്മാരെ. മൂലയ്ക്കും കുളിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശുഭം. വീട്ടിനകത്തുള്ളവര് വീട് വിട്ട് വെളിയിലിറങ്ങും. ഇപ്പൊ തന്നെ അവൻ പുളഞ്ഞു തുടങ്ങി കാണും. നിങ്ങളോട് പറഞ്ഞല്ലേ ഇനി മന്ത്രവാദം ഒന്നും വേണ്ടെന്ന്. ഒരുത്തനെ ഈ വീടിനകത്ത് കയറ്റരുതെന്ന്. മാപ്പാക്കണം, കൊല്ലരുത്. പൊയ്ക്കോണം അവിടുന്ന്. അല്ലെങ്കിൽ തന്നെ വീട്ടിനകത്ത് ഒരു സ്വസ്ഥതയില്ല. അതിന്റെ കൂടെ അവൾ ഓരോരോ കള്ളമന്ത്രവാദികളെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ ചരട് കുഴിച്ചിട്ടിരുന്നെങ്കിൽ എല്ലാം ശാന്തമായനെ. അതിനു മുമ്പ് തൊലച്ചില്ലേ? തൊലച്ചിട്ടില്ല ഇതുവരെ. എന്നാൽ ഇനി അത് സംഭവിക്കും. എന്റെ അച്ഛനായിരുന്നില്ല മരിക്കേണ്ടിയിരുന്നത്, ഇളയമ്മയായ നിങ്ങളായിരുന്നു. എങ്കിൽ ഈ കുടുംബത്തെ സമാധാനം ഉണ്ടായേനെ. കണ്ടോ കണ്ടോ കണ്ടോ, അവന്റെ ശൗര്യം കണ്ടോ. ആ നാലാമത്തെ ചരട്, അവളുടെ ഒരു നാലാമത്തെ ചരട്. ചരട് പൊട്ടി അമ്മായിയമ്മ അങ്ങനെ പലതും പറയും. കളിയാക്കണ്ടി മരുമോളെ, നീ ഒക്കെ അനുഭവിക്കും. ആ മന്ത്രവാദിക്ക് ഒരു സ്വർണവള കൊടുത്തില്ലേ? ഇനി കഴുത്തി കിടക്കുന്ന സ്വർണമാലയും കൂടെ അങ്ങ് കൊടുത്തേരെ. അവൻ അതുകൊണ്ടങ്ങ് ജീവിക്കട്ടെ. എന്തൊക്കെയാ അച്ഛമ്മ സംഭവിക്കുന്ന? എനിക്കും അറിയില്ല മോളെ. ഇന്നലേക്ക് പൊതുവെ കുറച്ച് വട്ടുള്ള കൂട്ടത്തില. പക്ഷെ കണ്ണന്റെ കാര്യം എനിക്ക് മനസ്സിലാവാത്തത്, അവൻ മന്ത്രവാദിയെ തള്ളിയത് ന്യായമാ എന്ന്. അവനെ ഇതേപോലെ സമനില തെറ്റിയ രീതി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
എല്ലാം നശിച്ചു പോട്ടെ. അതാ നല്ലത്, എനിക്കൊന്നുമില്ല, നശിച്ച് നോറോടെ കല്ല് പിടിക്കട്ടെ. ഇത്തവണത്തെ ജയകൃഷ്ണന്റെ ആണ്ടുപരിയോടെയാ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുവേണ്ട പ്രതിവിധി ചെയ്തേ പറ്റൂ മോനെ. ഇന്ദിര കാണിക്കുന്ന കോമാളിത്തരമാണെങ്കിലും നമ്മുടെ ഈ തറവാട്ടിൽ എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്. അത് ഇന്ന് ഇന്നലെയൊന്നും തുടങ്ങിയതുമല്ല. അതിനെന്ത് ചെയ്യണമെന്ന് അച്ഛമ്മ പറയുന്നത്? നമ്മുടെ കുടുംബ ജോത്സ്യനെ ഒഴിവാക്കിയിട്ട് മറ്റൊരാളെ കൊണ്ട് പ്രശ്നം വെപ്പിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ജോത്സ്യന നമ്മുടെ കുടുംബ ജോത്സ്യൻ. എനിക്ക് അങ്ങനൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. എന്തായാലും ജയകൃഷ്ണന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി വീട്ടിൽ വെച്ച് തന്നെ ചില കർമ്മങ്ങളൊക്കെ ചെയ്തേ പറ്റൂ. അച്ചമ്മയ്ക്ക് ഇളയമ്മയുടെ ഭ്രാന്ത് പിടിച്ചോ. അതിനച്ഛമ്മ വേണ്ടാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ജീവേട്ടാ. പിന്നെ ഇപ്പൊ പറഞ്ഞതോ? നിനക്കെന്താ മോനെ പറ്റിയത്? കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളാണോ നിന്റെ ഈ അച്ഛമ്മ? ഇപ്പോഴും അച്ഛമ്മ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്. എന്താണ് യാഥാർത്ഥ്യം? അച്ഛമ്മയിൽ നീ കാണുന്ന വിവരക്കേട് എന്താ? അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. ഞാനൊന്നും പറയുന്നില്ല. ഓരോന്ന് ചെയ്തിട്ട് അവസാനം മാറിയിരുന്ന് കരയരുത്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും അച്ഛമ്മ? ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റുമോളെ. കാവ്യയുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതേപ്പറ്റി കാവ്യേക്കാൾ ശ്രദ്ധ അവനായിരുന്നു. അതുപോലും മറന്നെന്ന് പറയുമ്പോ അവന്റെ മനസ്സിനെ അലട്ടുന്ന എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പുറത്തു പറയാൻ പറ്റാത്തായി എന്തോ. എന്റെ ചെവിയില് പൂവൊക്കെ ആയിട്ട് വട്ടായോന്നൊരു സംശയം. എന്നാ പിന്നെ ചെവിയില് പൂവിരുന്നോട്ടെ എന്ന് കരുതി. ഞാൻ പൂവച്ചെന്ന് കരുതി എനിക്കല്ല വട്ട്, മോളുടെ ആങ്ങളൊക്കെയാ. അവന്റെ ശരീരത്തിലും ആ വീട്ടിലുള്ള ബാധ ഒഴിപ്പിക്കാനാ ഞാൻ മന്ത്രവാദിയെ കൊണ്ട് അങ്ങോട്ട് പോയത്. മോനെ, മോളുടെ തലയിൽ എന്താന്ന് കണ്ടോ? മുടി. മുടിയോ? അയ്യോ, കൊമ്പ്. ഈ മുടിയല്ലാതെ വേറൊന്നും നിങ്ങൾ ആരും കാണുന്നില്ലേ? നിങ്ങൾക്കെന്ത് ഭ്രാന്തുണ്ടോ? എനിക്ക് വ്യക്തമായിട്ട് കാണാം, എന്നിട്ട് മോനൊന്നും കാണുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ പാടുവയ്ക്ക് പോന്നോക്ക്. ശരിക്കും നിങ്ങളുടെ ശരീരത്തിലാ ബാധ കയറിയിരിക്കുന്നത്. അതെ, എന്റെ ശരീരത്തിലാ ബാധ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എനിക്കാണ് വട്ട്. അതെ, കണ്ടിരുന്നു. വീണ്ടും മോളുടെ അച്ഛനെ. എന്നിട്ട് കൂടെ പോവാൻ പാടില്ലായിരുന്നോ? അങ്ങനെ പോയാ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങ് പോവും. അതിനു വേണ്ടിയാ ജയേട്ടൻ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. എന്താ ഇതൊക്കെ?
നന്നായിട്ടല്ലേ ഇന്ദിരാമ്മ, സ്വബോധം നഷ്ടപ്പെട്ട് നടക്കുക. വല്ല അത്യാഹിതം കാണിക്കാതിരുന്നാ മതി. മിക്കവാറും ഇവിടുന്ന് പറത്തു ചാടും. ഈശ്വരമഠത്തിലും ചെല്ലാൻ പറ്റില്ല. അവിടെയും അച്ഛന്റെ ബാധ കയറി ഒരാളുണ്ടേ ജീവേട്ടൻ. ഒന്നുകിൽ അമ്മ ഭയന്ന് അനുസരണയുള്ളവളാകും, ഇല്ലെങ്കിൽ സ്വബോധം നഷ്ടപ്പെട്ട് പ്രസന്റ് സ്റ്റേജ് അങ്ങ് മറക്കും. എന്താ സംഭവിക്കുന്നെന്ന് കാത്തിരുന്ന് കാണാം. കാവ്യച്ചിങ്ങനെ അകൽച്ച കാണിക്കാതെ ജീവേട്ടനുമായി അടുത്തു നിന്ന് ആ മനസ്സിലുള്ളത് എന്താണെന്നറിയുന്നല്ലേ നല്ലത്. നിന്റെ ഒരു അനിയത്തി, ഇപ്പോ അത്ര മാത്രം കരുതിയ മതി. അനിയത്തി എന്ന് പറയുമ്പോ നമ്മുടെ മരിച്ചുപോയ അച്ഛന്റെ മോളൊന്നും അല്ലല്ലോ.